சீசன் டூ. മനോഹരമായൊരു ചിത്രം വരയ്ക്കാൻ നല്ലൊരു ചുമര് വേണം. ആരോഗ്യകരമായൊരു ജീവിതം നയിക്കാൻ സന്തോഷമുള്ളൊരു മനസ്സും വേണം. ആനന്ദം പകരുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് ചേക്കേറിയ രണ്ട് ചേച്ചിമാരാണ്. Ladies and gentlemen, please welcome Mary and Baby. ആരാണ് ബേബി? ഞാനാണ് സർ ബേബി. ഇത് എന്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല? എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. മേരിയുടെയും ബേബിയുടെയും ചിരി നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ഉണ്ട്. ആക്ഷൻ ഹീറോ ബിജുവിലെ ചിരി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആക്ഷൻ ഹീറോ ബിജുവിലൂടെ ഒരു വളരെ പ്രശസ്തരായി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്താണുള്ളത് അതങ്ങ് തുറന്ന് പറയാം. സന്തോഷം, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ കുറേ പടത്തിൽ ഇപ്പം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പരസ്യങ്ങളായിട്ടും പടങ്ങളായിട്ടും ഒക്കെ ഇഷ്ടം, പരസ്യ ചിത്രങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അതുപോലെ ഇപ്പൊ അവസാന കാലം അമ്മൂമ്മയും കൂടി ആയ ശേഷമാണ് കൂടുതൽ ഇതിലോട്ട്. അപ്പോഴാണ് സമയം തെളിഞ്ഞത്. എനിക്ക് ഇവരുടെ സന്തോഷം കണ്ടിട്ടെ, കാരണം ഇവർ ഒരിക്കലും ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ ചേച്ചി. ഇനി ഇത്രയും ഒരു പ്രായത്തിൽ ചിലപ്പോൾ ഞാൻ സിനിമ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ച് ആ സിനിമ സൂപ്പർ ഹിറ്റായി, അതിൽ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ വിചാരിക്കാത്ത ഈ ഒരു സ്വപ്നം ജീവിതത്തിൽ വന്നപ്പോൾ എന്താ തോന്നുന്നത്? എന്താ പറയണ്ട, അതിന് പറയാൻ പറ്റൂല. ഇതിൽ സെലക്ട് ആയെന്ന് അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ഓഡീഷന് പോയിട്ട് സെലക്ട് ആവുമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. വിചാരിച്ചു ആദ്യം വരാൻ പറഞ്ഞപ്പോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. നാടകത്തിലൊക്കെ ചേച്ചി അഭിനയിക്കുവായിരുന്നു? ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഓഡീഷൻ അങ്ങ് ചെന്നു. വീട്ടിൽ അഭിനയം മാത്രമേ ഉണ്ടായുള്ളൂ, ചുമ്മാ വിളിച്ചപ്പോൾ ഓഡീഷൻ ചെയ്യുന്നു. വലിയ ഭാഗ്യമല്ലേ അല്ലേ സൂപ്പർ ഹിറ്റ് സിനിമയില്. അതുമല്ല റിമി, രണ്ടുപേരെ കണ്ട രണ്ടുപേരുടെയും ലൈഫിൽ ചിരി തന്നെയാണ്. എന്ത് പറഞ്ഞാൽ ഇവർക്ക് ചിരിയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരുപാട് നല്ല സിനിമ കാണുന്നതല്ലേ, സത്യം പറയണം, നിവിൻ പോളിയാണോ ഇഷ്ടം അതോ മോഹൻലാലാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? സ്വപ്നങ്ങളിൽ ആ ഏത് നായകന്മാരാണ് പ്രത്യക്ഷപ്പെട്ടത്? ആഗ്രഹിക്കാൻ പറ്റൂല, അത് കാരണം മോഹൻലാലിനെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞില്ലേ, സേഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സേഫ് ആയിട്ടുള്ള ഉത്തരം കിട്ടി. ആക്ഷൻ ഹീറോ ബിജുവിലെ ആ സീൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സീൻ, കുളി കണ്ടതിന്റെ അല്ലേ? അത് പോലീസ് ചോദിക്കുന്നു. ഓർമ്മയുണ്ട് സംഭവം? ഓർമ്മയുണ്ട്. ചോദിക്കാനല്ലോ, നിങ്ങൾ കുളി കണ്ടോ? കുളി കണ്ടു സാറേ. കണ്ടു, കംപ്ലീറ്റ് കണ്ടു, കംപ്ലീറ്റ് കണ്ടു സാറേ. എല്ലാം കാണിച്ചിരുന്നാണ് അവൻ കുളിച്ചത്. അപ്പൊ എന്നിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ട് പിന്നെ നോക്കാതെ പോകുന്നപ്പോ ശൂശു എന്ന് വിളിച്ചു സാറേ. അപ്പൊ നോക്കി നോക്കി പോവില്ല, നോക്കിയില്ല. അപ്പഴാണോ ഒന്ന് കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു തന്നതല്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ പോലീസിന് കംപ്ലൈന്റ് ചെയ്ത ഇത്രയും നേരം കുളി മുഴുവൻ കണ്ടോണ്ട് എന്തിനാ? ഇങ്ങനെ കൊറേ നേരം നിന്ന് കണ്ടില്ല, കണ്ടപ്പോ തന്നെ ഓടിപ്പോന്നു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനല്ലേ, കാണാനൊന്നും കൊള്ളില്ല സാറേ. ഓ, കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു വെള്ള കടലാസിൽ അവിടെ കണ്ട എല്ലാം വ്യക്തമായിട്ട് എഴുതി തരാൻ പറ്റുമോ? പറയാ സാറേ, എഴുതി തരാൻ പറ്റുമോ? ചേച്ചി എഴുതി തരാനേ പറഞ്ഞല്ലോ, പടം വരച്ച് കാണിക്കാനേ. ഹലോ, എന്റെ സ്റ്റേഷനിലെ കോൺസ്റ്റബിളും വനിതാ കോൺസ്റ്റബിളും ശരിയല്ല, എനിക്ക് പരാതി മനസ്സിലായിട്ടുണ്ട്, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോ? എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ചോർപ്പിക്കുന്നത്. ഞാൻ ഏറ്റു സാറിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഓക്കെ മേരി ആൻഡ് ബേബി, ഇനി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ എത്തുന്നുണ്ട്. ഇത്തവണത്തെ കേരള ഗവൺമെൻറ് ഫിലിം അവാർഡ്സിൽ ജൂറിയുടെ പ്രത്യേക അവാർഡ് കരസ്ഥമാക്കിയ ഒരു അഭിനേത്രിയാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം വിനീത കോശി.
ഒറ്റമുറി വെളിച്ചം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് ജൂറിയുടെ അവാർഡ് വിനീതയ്ക്ക് ലഭിച്ചത്. ആനന്ദം എന്ന ചിത്രത്തിൽ വിനീതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എബി എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസിന്റെ ആ ചിത്രത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ വിനീത സ്വാഗതം. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ബമ്പർ ലോട്ടറി അടിച്ച ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അതും സ്റ്റേറ്റ് അവാർഡ്. ഞാനൊരു സ്റ്റേജിലൊക്കെ കയറുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നു, പക്ഷേ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ മൂന്ന് ചിത്രത്തിലെയും വേഷങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. എബിയിലെയും ആനന്ദത്തിലെ, ആനന്ദത്തിലെ ടീച്ചർ വളരെ രസകരമായിരുന്നു. എബിയിലെ ദെൻ ഒറ്റമുറി വെളിച്ചത്തിലെ ക്യാരക്ടർ, ഇതിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് എല്ലാ പ്രതീക്ഷകളുമായിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്ന ഒരു ഒറ്റപ്പെട്ട വീടാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ അവൾ ഓരോ ഫേസസിലൂടെയും കടന്ന് അവൾക്ക് കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അവൾക്കവിടെ അവളുടെ പ്രൈവസി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ആദ്യമേ നീ പെണ്ണാണ്, സഹിക്കണം സഹിക്കണം എന്ന് കേട്ട് കേട്ട് അവൾ സഹിച്ചു, ഒളിച്ചോടാൻ ശ്രമിച്ചു, അതും നടന്നില്ല. അതിനുശേഷം ഇത് മെറൈറ്റൽ റേപ്പും ഡൊമസ്റ്റിക് വയലൻസും അതിൻ്റെ ടോപ്പിക്. അപ്പം അവസാനം അവൾ റിയാക്ട് ചെയ്യുന്നതാണ്. വെരി ഗുഡ്, നല്ല തീമാണ്. റിയാക്ട് ചെയ്യുന്നു. മാനമാടാൻ എന്താണ് മൈനേ ചെല്ലാതടി, സമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. പൊടിപാറണ തേരാണേ, ആഘോഷത്തേരാണേ, ആറാടണ താരാണേ, ആകാശക്കൂടാണേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര വെട്ടിയാർ 12 വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഭയം എന്ന റൗണ്ടിൽ ഒരു ഭർത്താവിന്റെ ചങ്കിടിപ്പുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കുടുക്ക. ഹലോ, ആ സാറേ പറ, അയ്യോ ആ എത്തിയേക്കാം എത്തിയേക്കാം. ആ ഓക്കെ ഓക്കെ, ശരി ശരി. മദ്രാസിലല്ലേ? ആ പണിക്കാരൻ കൊണ്ട് ഞാനും വരാം. അല്ല, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ, ഇതുവരെ പണിക്കൊന്നും ഇറങ്ങിയില്ല. അപ്പം തന്നെ ഈ മദ്രാസിൽ ഇപ്പോൾ 1 മാസം കഴിഞ്ഞേ വരാൻ പറ്റത്തുള്ളൂ അല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ വരാം. എന്തോ പറയാനാണ് നോക്കണേ, കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായതേ ഉള്ളൂ. അപ്പോൾ ഒരു പണി കിട്ടിയപ്പോഴത്തേക്ക് നേരെ മദ്രാസിൽ. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വരാനും പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഇവളെ ഒറ്റക്കിട്ടിട്ട് പോകാനാണെങ്കിൽ പേടിയുമാണ്. നാട്ടുകാർ മൊത്തം പറഞ്ഞു എനിക്ക് ചേർന്ന പെണ്ണല്ല, എനിക്ക് ചേർന്ന പെണ്ണല്ല, എന്നിട്ടും അത് കെട്ടിയിട്ട് ഇപ്പോൾ കിടന്ന് ടെൻഷൻ അടിക്കുക. ആ സുരേഷിനോട് പറഞ്ഞിരുന്നു, അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പിടിച്ച ഇടപാടെന്ന് പറഞ്ഞു. ഇങ്ങനല്ല ചുമ്മാതല്ലേ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത്? ഇവരൊക്കെ ഇതെന്തോ കാണിക്കുന്നത്. എടാ ബിജി ഇല്ല, നമ്മുടെ ബിജിയാണ്. ആ ബിജിയാന്റെ വീട്ടിലൊരു എലി അവർ തല്ലിക്കൊന്നു, എന്നിട്ട് അത് കുഴിച്ചിടേണ്ട പകരം നമ്മൾ റോഡിലോട്ട് എടുത്തിട്ടേക്കുന്നു. ഇവിടൊക്കെയാണെങ്കിൽ എങ്ങനെ നടക്കും? അമേരിക്കയിലൊക്കെ എങ്ങനെയാണെങ്കിൽ നടക്കൂ? അമേരിക്കയിലല്ല, എവിടെ ആണെങ്കിലും ചത്തലി നടക്കത്തില്ല. നീ പറയാനാണ് ഇപ്പൊ അത്യാവശ്യം ഞാൻ വിളിച്ചത്, വേറെ ഒന്നുമല്ലടാ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ഉള്ളു, നീ കണ്ടല്ലേ പഠിക്കുന്നു പോയില്ലേ. അപ്പൊ ഇപ്പൊ മദ്രാസിലേക്ക് പണിക്കെല്ലാം വിളിച്ചിരിക്കുന്നു. അതാണ് ഞാനിപ്പൊ എനിക്ക് ആകെ ടെൻഷൻ അടേ. എന്തിന് ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ? എടാ നീ തന്നെ പറഞ്ഞിട്ടില്ലടാ എനിക്ക് ചേരുന്ന പെണ്ണല്ല. കല്യാണത്തിന് വന്ന 98% ആൾക്കാരും പറഞ്ഞു എനിക്ക് ചേരുന്ന പെണ്ണല്ല. പെണ്ണിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കണത് ഇത് എങ്ങനെ കിട്ടിയടേന്നൊക്കെ. അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനൊരു പെണ്ണ് 1 മാസമെങ്കിലും ആയെങ്കിൽ അത് പേടിക്കേണ്ട കേസ് കേട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുടുംബത്തിലും അങ്ങനെ അനുഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താ പറ്റി? എന്റെ ചേട്ടൻ വിവാഹം കഴിച്ചു. ആദ്യ രാത്രി ഭാര്യ ഇരുന്ന് കരയണം. ചേട്ടൻ ചോദിച്ചു, എന്താടി കുഴപ്പം? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, അതൊന്നും വകവയ്ക്കാതെ എന്റെ വീട്ടുകാരെ നിർബന്ധത്തിന് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേ. ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ട മോളെ. പിറ്റേന്ന് രാവിലെ തന്നെ നേരം വെളുത്തപ്പോ ചേട്ടൻ ഫോൺ ചെയ്ത് മറ്റവനെ വിളിച്ചു വരുത്തി അവരെ കല്യാണം കഴിച്ചു കിട്ടും. എന്റെ ചേട്ടൻ എന്തോ പരിപാടിയാണ് കാണിച്ചു. ആ ആദ്യ രാത്രി തന്നെ അവള് കാര്യം പറഞ്ഞില്ലേ? ആ രാത്രി തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നു. അതെങ്ങനെ ശരിയാവും? എന്ത് ചേട്ടന് പന്തൽ കാശെങ്കിലും മുതലാവുണ്ട്? പിന്നെ നമ്മൾ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മൾ ഭാര്യയെ സെലക്ട് ചെയ്യുകയും ഈ നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരുപോലെ. അതെന്തു പറ്റി? ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ജീവിതം ഫിനിഷ് ആകും.
എനിക്ക് എനിക്ക് ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ ആൾക്കാർ പലതും പറയും അത് ശ്രദ്ധിക്കണ്ട നല്ല ജോലിക്ക് പോകാനുള്ള സെറ്റപ്പ് അല്ല ജോലിക്കൊക്കെ നോക്കാം ഇവിടെ എല്ലാം നടത്തണം ഇനി എന്നാലും ആ സുരേഷിന്റെ വീട്ടിൽ ഒരു ചെറിയ സംഭവം നടന്നായിരുന്നു കേട്ടോ അതാണ് അത് കുഴപ്പമില്ല സുരേഷിന്റെ വീട്ടിൽ എന്താ അല്ല നീ നീ പേടിക്കാൻ വേണ്ടി പറയല്ല സുരേഷിന് കാണാകൊള്ളുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു അപ്പൊ അവന് ചെറിയ കോങ്കണ്ണാണല്ലോ അപ്പൊ അവക്ക് ചെറിയ കോംപ്ലക്സ് അങ്ങനെ പാലും കൊണ്ട് വരുന്ന ഒരു വെളുത്ത പയ്യനുണ്ടായിരുന്നു അയ്യോ ഏഴാം ദിവസം അവരുടെ കൂടെ ഇറങ്ങി അത് കുഴപ്പമില്ല നിന്റെ ജീവിതത്തിൽ അങ്ങനെ വരത്തില്ല നീ പേടിക്കണ്ട നിനക്ക് കുഴപ്പമില്ല ഇവിടെ അങ്ങനെ സംഭവിക്കത്തില്ല ഇവിടെ രാധാമണി ചേച്ചിയാ പാലുമായിട്ട് വരുന്നത് പത്രം പത്രം കൊണ്ടിടാൻ വരുന്ന രമേശല്ലേ പത്രമൊഴിയിൽ നടത്തണം പത്രമൊഴിയിൽ നടത്തണം നോക്കിയാ പത്രമൊഴിയിൽ നടത്താം ഞാൻ അമ്മേ എന്തോടാ വന്ന ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏൽപ്പിക്കട്ടമ്മേ എനിക്ക് അങ്ങോട്ട് പോണം എവിടെ പോണ എന്തോ കഷ്ടം എവിടെ പോണം എന്നാ എനിക്ക് കുടുംബശ്രീക്ക് പോണം മോനെ അയ്യോ കുടുംബശ്രീക്ക് നിങ്ങൾ ഇങ്ങനെ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് നടന്നോ ഈ കുടുംബത്തിനൊരു സ്ത്രീ വന്നിരിപ്പുണ്ട് അതിന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കണം പറഞ്ഞാട്ടല്ലോ ഇവിടെ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നല്ലേ ഒക്കെ കുടുംബശ്രീനെ എന്നെ കട്ടാക്കും അയ്യോ കുടുംബശ്രീ അല്ലേ പോണത് അല്ലാതെ പത്മശ്രീ ഒന്നും അല്ലല്ലോ കയ്യിൽ നിന്ന് പോണത് ഇത്രയും കിടന്ന് വിഷമിക്കാൻ എന്തെന്നറിയാമയല്ലേ നീ മാത്രമേ കല്യാണം കഴിച്ചോളൂ എന്റെ നല്ല പ്രായത്തിൽ എന്റെ അച്ഛൻ 16-ാമത്തെ വയസ്സാണ് എന്നെ കെട്ടിക്കൊണ്ട് വരുന്നത് അയ്യാക്ക് ഒരു സംശയമില്ല എന്നെ കുറിച്ച് സത്യം ഇത് എന്നെ ആ സമയത്തെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ടാൽ ചോര തിരക്കും ബ്ലേഡ് കൊണ്ട് തുടങ്ങും പക്ഷേ ചോര തിരക്കണം പിന്നെ ഇപ്പൊ ഈ കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയിലാത്ത കരിയും പോയൊക്കെ കൊണ്ടാ ഇങ്ങനെ കറുത്തിരിക്കുന്നത് അമ്പലത്തിലെ പ്രസാദം അയ്യോ നീ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ കൂടെ മാമിയുടെ കൂടെ പറഞ്ഞോട്ടെ മാമി എവിടെ മാമി എന്റെ ചേട്ടാ നമ്മളാ വരുന്ന വഴിക്ക് മാമിയുടെ ഒരു ബന്ധുവിനെ കണ്ടു അപ്പൊ അവരെ അവരെ ബന്ധുവിന്റെ കൂടെ അങ്ങ് പോയി ഞാൻ പറഞ്ഞു ഇനി ആ താളാരോട് ഞാൻ എങ്ങും പറഞ്ഞു വിടത്തില്ല നിന്നെ കൊണ്ടാക്കി കഴിഞ്ഞാൽ കൊണ്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവരണ്ടേ ഞാൻ ആ കലങ്ങിന്റെ ഇപ്പുറത്തെ ഇപ്പുറത്തെ ആ മുക്കി കൂടെ ഇങ്ങനെ കയറി ഇങ്ങ് വന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് ആ ഒരാള് ചേട്ടനെ അന്വേഷിച്ചു ആര് സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനോ അതെങ്ങനെ ഏട്ടനായത് അയാള് 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 ചേട്ടൻ അന്വേഷിച്ചു എന്തു ചോദിച്ചു ചേട്ടന് സുഖമാണോന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഐസി കിടക്കല്ലേ ഇവിടെ അവൻ ഇന്നലെയും കണ്ടവനവന് പറഞ്ഞു കയറാൻ ഓരോ പറഞ്ഞെങ്കിലും വേണമല്ലോ പിന്നെ നമ്മൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു അല്ല സത്യമംഗലം കാട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലട്ടെ എവിടെയാണെന്ന് ഒരു കാര്യം കൂടെ ചോദിച്ചു ചേട്ടൻ എന്ന തിരിച്ചു പോകുന്ന ചോദിച്ചു എവിടെ ജോലിക്കാ എന്തിനീ നാട്ടുകാർക്ക് അറിയേണ്ട കേസ് എന്താണ് ഇത് സംഭവം കൈവിട്ടു പോയി വേറൊരു കാര്യം കൂടെ ചോദിച്ചു ചോദിച്ചു ചേട്ടന്റെ മൂത്രത്തിന്റെ കല്ലിൽ അസുഖം മാറിയോ എന്താ സുരേഷ് ഇച്ചിരി കുഴപ്പക്കാരനാണ് നിന്റെ വൈകല്യങ്ങൾ അവരുടെ മുമ്പിൽ തെളിവാക്കിക്കൊണ്ട് ആ ഗ്യാപ്പിലൂടെ ഇടിച്ചു കയറാനുള്ള പരിപാടിയാണ് ആണ് അല്ലെങ്കിൽ എന്തിനാ വഴിയെ പോകാൻ എന്റെ കല്ലിന്റെ കാര്യം തിരക്കണം കാര്യമില്ലല്ലോ ഒന്നുമില്ല മച്ചി അവള് പറഞ്ഞല്ല നീ വെറുതെ ഇനി അവരോട്ടൊന്നും മിണ്ടാതിരിക്കണ്ട കേട്ടോ സമയമില്ലാന്ന് പറഞ്ഞാൽ പോയാൽ മതി എന്നോട് തിരക്കാനുണ്ടെങ്കിൽ അമ്മ എന്നെ ഒന്ന് തിരക്കട്ടെ പോ ഒത്തു ചായടുത്തു എന്റെ ഭഗവാന് ഇതാടാം എന്റെ അവസ്ഥ ഞാൻ എന്ത് ചെയ്യാനാ കുഴപ്പമില്ല നീ പണിക്ക് പോകണം എന്താ പേര് ലക്ഷ്മി ലക്ഷ്മി ദേവി പോലെ തന്നെ ഐശ്വര്യമുള്ള പെണ്ണിനെ കിട്ടിയല്ലോടാ പഠിക്കുന്ന ഇല്ല ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്റെ ഭർത്താവിനെ നോക്കി നിൽക്കുന്നു നല്ല 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 കാര്യം പിന്നെ ഇഷ്ടപ്പെട്ടു അല്ലല്ല ഒരു സ്പ്രേ ഒരു സ്പ്രേ എന്തായാലും കണ്ടല്ലേ നിന്റെ പെണ്ണുമ്പിളേക്ക് ഒരു സ്പ്രേ പിടിക്ക് അയ്യോ നല്ല മണം അടിപൊളി സ്പ്രേ ഞാൻ പറയാം ഞാൻ പറയാം നല്ലോണം നോക്കാം നല്ല 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 പൊച്ചാണ് കേട്ടാ നല്ല പൊച്ച നല്ല പൊച്ച നീ നോക്കണം നല്ലതുപോലെ നോക്കണം നീ ഞാൻ നോക്കാം നല്ലപോലെ നോക്കണം കേട്ടാ ഞാൻ നോക്കിക്കൊള്ളടാ നല്ലതുപോലെ നീ എന്തിനാണ് നോക്കുന്നത് നീ ഇങ്ങോട്ട് വാ കല്യാണത്തിന് നമുക്ക് കൂടാനൊന്നും പറ്റിയില്ലല്ലോ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് അയ്യോ ഞാൻ അടിക്കില്ല ഒരു വർഷമായി എന്നാലും ഗൾഫിൽ നിന്നുകൊണ്ട് സാധനം നിന്റെ കല്യാണത്തിന് കൂടാൻ പറ്റില്ല അടിച്ചു പൊളിക്കാം എടാ ഞാൻ കഴിക്കില്ല വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോ ആണോ ആ കുഴപ്പമില്ല എന്നാൽ നിന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ
അമ്മേ വെള്ളം ഗ്ലാസ് എടുത്താൽ അമ്മേ നീ ഭാര്യ തന്നെ കൊണ്ടുവന്നാൽ അവൻ കൂച്ചത്തോളെന്ന് പറഞ്ഞു ദിവസമാണ് അല്ല ഗൾഫുകാരൻ വന്ന് അയ്യോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായുള്ളു കല്യാണം നാളെ കണ്ടിട്ട് പിന്നെ വേറെ കാര്യം ഞാൻ പറയാം ഇവിടെ ഉത്സവം ആയതുകൊണ്ട് പിന്നെ അവൻ ഗൾഫിൽ നിന്ന് വന്നത് കൊണ്ടും മാത്രം ഇനി ഇവിടെ ആവർത്തിക്കരുത് ഇല്ല പിന്നെ അത് മാത്രമല്ല പെങ്കോച്ചാട്ടത്തുണ്ട് അതും കൂടെ നോക്കിക്കോണം അതെ തീർച്ചയായിട്ടും കഴിക്കുന്നതിന് പറയട്ട് കഴിക്കുന്ന കൊള്ളാം വീടാ വാ തുറക്കരുത് വാ തുറക്കാതെ അങ്ങനെ കഴിക്കുന്നു എടാ അതല്ല ഇവിടെ കിടന്ന് അലിമ്പ് സംസാരവും സംസാരിക്കരുത് ഇരുന്നോ ഇവിടെ ഇത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടാ ഇവന് കഴിക്കില്ലല്ലേ ഒന്ന് അടിച്ചിട്ട് കുടിയല്ലേ ഇത് എന്തോ ഇത് അടിച്ചോ ഏതാണ്ട് ആകടിക്കാതെ പെട്ടെന്ന് കുടിക്കും എന്നാലും എങ്ങനെ കിട്ടിയാളവനി പെണ്ണിനെ ആദ്യം നീ ടെച്ചിങ്സ് കേട്ടടാ നീ ഇത് ഇത് കഴിച്ച ഉടനെ എന്റെ പെണ്ണിന്റെ കാര്യമാണോ തിരക്കുന്നത് അല്ലെ ഞാൻ ഈ വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റത്തില്ലെന്നേ എന്താണ് അനിയൻ ഭയങ്കര വിഷയം ആണോ പിന്നെ സ്വത്ത് തർക്കം ഭയങ്കര പ്രശ്നമാണ് സ്വത്ത് തർക്കം അതൊക്കെ എന്റെ വീടുകളെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളതാണ് ഞാന് എന്റെ അനിയൻ എന്റെ അച്ഛൻ ഞങ്ങളുടെ മുന്നിൽ ഭയങ്കര കമ്പനിയാണ് മദ്യപാനം പോലും ഒരുമിച്ചിരുന്ന് കഴിക്കും സത്യം സത്യം ഇന്നാളൊരു ചെറുത് ഞാൻ എടുത്തോണ്ട് വന്നു അന്നൊക്കെ ഞാൻ കഴിക്കുന്ന സമയത്തും ഞങ്ങൾ ഇന്ന് കഴിക്കുകയാണ് കഴിച്ചത് അനിയന്റെ വായിന്ന് ഒരു റോങ് സംസാരം വീണു ഞാൻ ഇട്ടു കൊടുത്തു ഒരെണ്ണം പൊട്ടിച്ചു ഒറ്റപ്പെട്ടു അനിയന്താ ഞാൻ തപ്പി പിടിച്ചോണ്ടി ഞാൻ നിക്കുക അവനാ അവൻ അറിയാടാ അവന് തിരിച്ചെല്ലാൻ പറ്റും അവന്റെ ചേട്ടനല്ലേ ഞാൻ അവൻ ആ ഒരു റെസ്പെക്ട് ഉണ്ട് ആ ഒരു ബഹുമാനം ഉണ്ട് അടിച്ചതാരാ സ്വന്തം ചോര സ്വന്തം ചേട്ടനാ അടിച്ചിരിക്കണേ അത് ബോധം വേണം ആ ഒരു ബോധം ഉണ്ടവന് പക്ഷെ ടഫോന്ന് ഒരു സൗണ്ട് കേട്ടു അച്ഛനടക്കി ഇടപെട്ടപ്പോ അച്ഛനിട്ടൊന്നും കൊടുത്തു കൊടുക്കോന്നും പറഞ്ഞ് കേട്ടു ഇങ്ങനെ ചേട്ടൻ വേണ്ടി സംസാരിക്കണ തന്തയ്ക്ക് എന്ത് കാര്യം ചോദിച്ചോണ്ട് അവൻ എന്നെ അടിച്ചില്ല അവനെന്താ ഒരു സാൻഡ് അറിയാവ ഞാൻ അതല്ല ആലോചിക്കുന്നേ ഇവന്റെ മുഖത്തിന് എങ്ങനെ കിട്ടിയ പെണ്ണിനെ അടിക്കണ്ട അടിക്കണ്ട എന്ന് വിചാരിച്ചു ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ ഇതാ പോടാ എന്നെ കൊണ്ട് എന്റെ സ്വഭാവം മാറ്റിക്കല് പറഞ്ഞല്ലേ എറാ പോടാ അവന് ഒരേ ട്രിപ്പ് അറിയണേ അവന് എങ്ങനെ കിട്ടി എനിക്ക് എങ്ങനെ കിട്ടി എനിക്ക് പെണ്ണിനെ എങ്ങനെ കിട്ടിയെന്ന് മാത്രം അറിയണം മേലെ അവിടെ കയറി പോകരുത് എന്നാലും ഇവൻ ആ പെണ്ണിനെ എങ്ങനെ കിട്ടി അതാണ് അവന്റെ ചിന്ത ഓരോ മാറി കുടുംബം കലക്കാനായിട്ട് എന്നാലും അണ്ണൻ എങ്ങനെ കിട്ടിയാ ചേച്ചി ചോദിക്കാളാ എനിക്കെന്ത് പെണ്ണിനെ കിട്ടിക്കൂടാ അല്ല ഞാൻ ചോദിച്ചേ ഉള്ളൂ ഉത്സവത്തിന് ആന വരണ്ട ആന വന്നല്ല ഉത്സവത്തോളാം പിടിച്ചെടുത്ത ഞാൻ ചോദിക്കട്ടെ മുരുക ഇതിനിപ്പോ ഇവിടെ തളച്ചു ഇനി അഴിച്ചോട്ട് പോണ്ടേ ഇപ്പൊ മതം മാറാതെ അഴിക്കാൻ പറ്റത്തില്ല ആണല്ലേ അപ്പൊ ഇനിയിപ്പോ പൊന്നാനിയിലൂടെ പോണെങ്കിൽ വണ്ടിക്കൂലി ചെലവാകുമല്ലോ മതം മാറ്റണ്ട് ആനയുടെ മതപ്പാട് മാറാതെ അഴിക്കാൻ പറ്റത്തില്ല ാണ് ആനയുടെ മതക്കാലം അപ്പൊ അതുവരെ ആന ഇവിടെ കെട്ടിട്ട് പറ്റത്തുള്ളൂ ഓ പിന്നെ പട്ട കിട്ടു അടിക്കൂ അയ്യോ ഞാൻ അടിക്കൂല്ല പിന്നെ ഞാൻ മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല ഒരു ദുശീലും എനിക്ക് പാരമ്പര്യമായ തൊഴിലാണല്ലോ അതാണ് അതുകൊണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് തന്നെ വന്നു കാരണം ആന എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓല വേണം അത്തങ്ങ രണ്ട് ഓല വെട്ടി ചേട്ടാ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി അവിടെ ആനക്കാരൻ
മാങ്ങാണ്ടി പോലിരുന്ന ചെറുക്കനായി. അയ്യോ നീ ഇപ്പൊ നല്ല രസം ഉണ്ട് നിന്നെ കാണാൻ. സുന്ദരിയായി വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തോടി എനിക്ക് നാണം വരും. എന്നെ നെഞ്ചുവേദന എടുപ്പിക്കാതെ പറയല്ലേ. പറയാൻ ഈ ചക്കപ്പോത്തോടിരിക്കുന്നവരെ എനിക്ക് ലൗനുണ്ട്. വേറെ എന്തെങ്കിലും തമാശ വേറെ അങ്ങനെയൊന്നുമില്ല ചേട്ടാ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇവളൊരു ദിവസം പറഞ്ഞു ഇവക്കെ നാനയെ തുടർന്നു. അങ്ങനെ ഞാൻ ഒറ്റക്ക് ഒരു ദിവസം ആനയെ തൊടാനായിട്ട് കൊണ്ടുപിടിച്ചു. പിന്നെ ഇത് നീ പറഞ്ഞു കൊടുത്തില്ല, പിന്നെ എനിക്കത് പറഞ്ഞാൽ എന്താ കൊടുക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്നര മാസം വരെ അവൻ ഇവിടെ നിന്ന് മോശമല്ലേ? ഞാൻ ഇന്ന് ജോലിക്ക് പോകും, എനിക്ക് കുരുവെള്ളം. ഇവിടെ ആനെ ഈ ആനപ്പാപ്പൻ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. എത്രയും വേഗം പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ഇതിന്റെ സ്ഥലം കളിയാക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങോട്ടൊന്നും കയറല്ലേ, വെള്ളം കുടിച്ച് കുടിച്ച്. ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആന അടഞ്ഞു എന്ന് പറഞ്ഞു. എന്താ എന്താ ആരാ? ഞാൻ പാപ്പാനാ. പാപ്പാനാ? പാപ്പാനാ. ആനയെ തളച്ചോ? ആനയെ തളച്ചു. എന്റെ ദൈവം, അപ്പൊ ഇനി എപ്പോഴാ ഇതവിടെ നിന്ന് കൊണ്ടുവന്നത്? ഇനിയിപ്പോ എന്തായാലും ഒരു മൂന്നര മാസം കഴിയാതെ ആന അടിക്കാം. മൂന്നര മാസം? ഓ മൂന്നര മാസം. അയ്യോ അതിന് ഇത് അതുവരെ ഇവിടെ കെട്ടിയിരിക്കും. അതുവരെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചേ പറ്റത്തുള്ളൂ. കാരണം ആനയുടെ അടുത്തോട്ട് പോകാൻ പറ്റും. എന്റെ വാർഡിൽ നടക്കുന്ന ഒരു പ്രശ്നം, ഇവിടെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യങ്ങളൊന്നും. ശാന്തമ്മേ. ആ ആരാ? ശാന്തമ്മേ, മെമ്പറാ, മെമ്പർ. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്താ കണ്ടിട്ടില്ലേ? അല്ല, ഇലക്ഷൻ വരും പോവും. അതല്ല, ഇപ്പൊ ഇവിടുത്തെ ഈ ആനയുടെ പ്രശ്നമൊക്കെ അറിഞ്ഞല്ലോ. ഓ അത് എന്താ? നിങ്ങളുടെ വീട്ടിലേക്കാണ് ഇവിടെ വന്ന് തളച്ചിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം. അയ്യോ അത് ഞാൻ പറഞ്ഞ പറ്റില്ല, മോനും കൂടെ സമ്മതിച്ചാലേ ശരിയാവും. വീടിനകത്ത് വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ഇവിടെ പാവിരിച്ചാലും ഇവിടെ കിടന്നോളൂ. ഞാനേ ഞാനേ സുഭാഷിനോട് ഞാൻ പറഞ്ഞു ഏർപ്പാട് ചെയ്യാം. കേട്ടോ, നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തു. ആ ചങ്ങലിളക്കിട്ട് ഞാൻ വിളിക്കാൻ വരുവായിരുന്നു. അയ്യോ നീ പഠിച്ച സമയത്ത് എങ്ങനെയാണല്ലോ. ഇതിന്റെ പേരെന്താടാ? സുരേന്ദ്രൻ. സുരേന്ദ്രൻ? ഓ നമ്മുടെ പഴയ സുരേന്ദ്രൻ തന്നെ. ഇപ്പൊ തൊട്ടാ ഇടിക്കും എന്നെ? ആ ഇപ്പൊ തൊട്ട് കഴിഞ്ഞാ ഇടിക്കത്തില്ല, മെതിക്കും. പിന്നെ എനിക്ക് ഒരാഗ്രഹം സാധിച്ചു തരോ. എന്താ പറ? എടാ പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണേ ഒരു ആനവാൾ മോതിരം. എനിക്ക് അത് രണ്ട് ആനവാൾ പഠിച്ചു തരോടാ. ഇപ്പൊ പറിക്കാൻ പറ്റിയ സമയോ? അതാ ആന അടഞ്ഞിരിക്കുവാണല്ലോ. ഇപ്പഴില്ല. അടിപൊളിയായിട്ട് എന്ന് പറിച്ചു തരും. ആന ഇങ്ങനെ ഇന്ന പറിച്ചോന്ന് പറഞ്ഞിട്ട് ആന വരും. പിന്നെ വേണ്ട, പറിച്ചു തരാം. ഈ മതക്കാലം ഒന്ന് കഴിയട്ടെ, ആനയുടെ പാല് ഞാൻ പറിച്ചു തരാം. പിന്നെ എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്. എന്തുവാ? എനിക്ക് സുരേന്ദ്രന്റെ പുറത്തൊന്ന് കേറണം. ഞാനല്ലേ ഈ നിക്കുന്നത്, ഞാനത് നടത്തി തരും. എനിക്കേ നീ ആരോടും പറയണ്ട, ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ ഞാൻ അവന്റെ പുറത്താ കേറണം പറഞ്ഞ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എനിക്ക് സുരേന്ദ്രന്റെ പുറത്തിരുന്നിട്ടൊരു സെൽഫിയും കൂടെ എടുക്കണം. ഞാൻ നടത്തി തരും, നടത്തി തരും. ഒരു ആന ഇവിടെ കൊണ്ടുവന്ന് ശരി ഓടി മലമ്പോട്ട് കയറിയതാണ്. അതിനെ ഇവിടെ തളച്ച് അവസരം കൊടുത്ത് അഭയം തരുന്ന അഭയം തരുന്ന വീട്ടിൽ കയറി അണ്ടർ വേർ കഴിഞ്ഞിരുന്നു. പ്രശ്നം എന്താ പറയാ? ഇവനൊക്കെ പെണ്ണുപിടിയന്മാരാണ്, ഇവനെ ഒന്നും എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ പെണ്ണുപിടിച്ച് നടക്കുന്നവർ എനിക്ക് പറ്റത്തില്ല. ചേട്ടാ എല്ലാ ആനപ്പാപ്പന്മാരും അങ്ങനെയൊന്നും അല്ല, മനസ്സിലായോ? ഞങ്ങൾ ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരാ. ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ പോലും ഇത്ര തീർത്ത് കൊടുത്തിട്ടില്ലല്ലോടാ. ഇത്രക്കും ദുഷിച്ച മനുഷ്യനാളെയാണോ നീ കെട്ടിയത്? എന്തുവാ ഇങ്ങനെ? അയ്യോ ഇത് ആനയുടെ പേര് സുരേന്ദ്രനാ. ഞാൻ അവന്റെ അടുത്ത് ആന വഴി ചോദിച്ചു, അപ്പൊ എനിക്ക് എടുത്തു തരാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിന്റെ മേളിൽ ഒന്ന് കേറണമെന്ന് പറഞ്ഞു. ചേട്ടനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, ചേട്ടൻ ഇന്നവരെ ആനയുടെ അടി കൂടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ചേട്ടാ പെണ്ണുങ്ങളുടെ കാലിലെ പാവസരത്തെക്കാൾ ആനയുടെ ചങ്ങലയെ സ്നേഹിച്ച ആണുങ്ങളാ ഞങ്ങൾ.
മനസ്സിലായോ? ഞങ്ങൾ ഒരു വീട്ടിലും കയറി ആ പരിപാടി കാണിച്ചിട്ടില്ല. ഇനിയിപ്പോ ആന എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് ആനയെ അഴിച്ചോണ്ടാക്കി. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ചിലവരിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. നീ ക്ഷമിക്ക. എന്തായാലും ഇത്രയും പേരുടെ ഭീതി പരത്തിയ നാടിന് ഭീതി പരത്തിയ ആനയെ നീ തളച്ചല്ലോ. അപ്പൊ എന്തായാലും നീ ഒരാണ്, ക്ഷമിക്കടി. ഓരോ കുത്തിത്തിരിപ്പുകൾ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു തന്നെ. ഇവനെപ്പോഴത്തുള്ള കൂട്ടുകാരനാണ് ഏറ്റവും വലിയ. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവനാണ് എന്റെ മനസ്സിൽ ഇല്ലാത്തത് ഉണ്ടാക്കി വെച്ചു തന്നത്. എന്റെ ദൈവമേ, ഇനിയെങ്കിലും അവനെ നല്ല ബുദ്ധി കാണിച്ചു കൊടുക്കണേ. മുരുക, എന്തോ ഞാൻ നിന്നെ അല്ല ഒറിജിനൽ മുരുകനെ. മുരുക, ഈ ഭർത്താവിന്റെ ഈ ഭയത്തിന് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ടുള്ള സമയമാണ്. എങ്ങും പോയേ കരുത. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചെറുപ്പത്തിൽ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, നെറ്റും ഇല്ലായിരുന്നു. അപ്പോഴേ നിങ്ങളെ ഉള്ള വാട്സപ്പ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ആയിരിക്കുന്നത്. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കുഴിയിലായി പട്ടത്തേങ്ങയും വെച്ചേണ്ടി വന്നിനാ. ഞങ്ങളെ കല്ലാണോ നീ വീഴേണ്ടത്? വീഴാറേ കല്ലും പറഞ്ഞു. ചേട്ടാ, ആറാമത്തെ നിലയിൽ നിന്ന് പണി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ സിറ്റൗട്ടിൽ നിന്ന് ചേട്ടനെ നോക്കുമായിരുന്നു. ടോബിനോ കാണാ സാറേ, ചെറുതായിട്ട് കാണാം. എന്താടാ പ്രശ്നം സാറേ? എനിക്ക് കുളിക്കണം സാറേ, ദിവസം നാല് പ്രാവശ്യം കുളിക്കണം, ഭയങ്കര ഇഷ്ടമാണ് സാറേ. ഇവന് ഇന്നലെ എന്റെ കടയിൽ കയറി 6,000 രൂപയുടെ സാധനങ്ങളാണ്. 6,000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടു, നല്ല കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിനക്കാരടാ ഇവനെ അടിക്കാനുള്ള അധികാരം തന്നത്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രേക്ഷക മനസ്സുകളെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ വിജയം. ഭർത്താവ് സുഭാഷിന്റെ മനസ്സിൽ സംശയത്തിന്റെ കൂച്ചവിലം കണിയിക്കാൻ കൂട്ടുകാരൻ രതി ശ്രമിക്കുമ്പോൾ അവിടെ ആ ഭർത്താവ് ഉയർത്തുന്ന ചിഹ്നം വിളി ഭാര്യ ലക്ഷ്മി ആനപ്പിണ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അത് തന്നെയാണ് വേണ്ടതും. കാരണം ഇത്തരം സംശയത്തിൻ്റെ പിന്നാലെ ഭാര്യയും കൂടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഭാര്യ ഭർത്തൃ ബന്ധം തകരാറിലാവും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാ അഭിനേതാക്കളും നെറ്റിപ്പട്ടം അണിഞ്ഞ് നിൽക്കുകയാണ്. ആ പ്രേമലേഖനം കൊടുത്ത വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ 100% ഇന്നസെൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഭാര്യയെ നമുക്ക് പോലും ഒരു രീതിയിലും സംശയം തോന്നാത്ത രീതിയിലാണ് അപ്സര അവിടെ കൈകാര്യം ചെയ്തത്. സുരേന്ദ്രൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കണം. ഗജവീരന്മാർ എഴുന്നള്ളുന്ന പ്രതീതിയാണ് ക്യാരക്ടേഴ്സിലൂടെ സംഭവങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം. നിങ്ങളെ ഭയം എന്നുള്ള പ്രമേയമാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് നന്നാക്കണം, നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ബാധ്യതയുണ്ട്. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ചെയ്തത്, ആ ചെയ്തത് 100% കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ശശാങ്കൻ്റെ അഭിനയ രീതി കാണുമ്പോഴൊക്കെ, മുമ്പ് അക്കരെ എന്നൊരു മാരൻ അല്ലെങ്കിൽ മുകുന്ദേട്ട സുമത്ര വിളിക്കുന്നു, അന്നൊക്കെ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ശ്രീനിവാസിനെ ഓർമ്മ വരും. വേറൊന്നുമല്ല, കറക്റ്റ് മീറ്ററിലാണ് പോകുന്നത് ഏത് വേഷം ചെയ്യുമ്പോഴും. അതൊരു വലിയ കഴിവ് തന്നെ. അതുപോലെ അപ്സര, ഞാൻ അപ്സരയുടെ ആക്ടിങ് ഇതുപോലെ ഈ പല സ്കിറ്റിലൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൽപ്പനയുടെ ഒക്കെ റേഞ്ചുള്ള ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ശശാങ്കൻ്റെ ഒരു ടീം, എല്ലാവരും ഞാൻ പേരെടുത്തു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് നല്ല ടീമാണ്. ഇതാരാണ് എഴുതിയത്? ഞാൻ തന്നെ സർ. സമ്മതിച്ചിരുന്ന കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരിടത്ത് പോലും എനിക്കൊരു ഏച്ചി കെട്ടിയത് മാതിരിയോ കോമഡിക്ക് വേണ്ടി ഡെലിവറേറ്റ് ആയിട്ട് ശശാങ്കനെ ആരെയൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊന്നും തോന്നില്ല. വളരെ സ്മൂത്തായിട്ട് പോകുന്ന തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്കിറ്റായിട്ട് മാറി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. റിമി ടോമി, ഒരു സ്കിറ്റ് കാണുന്ന പോലെ സാധാരണ സ്കിറ്റില് പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ സെറ്റ് മാറ്റില് ഫ്ലാഷ് ബാക്ക് പോകൽ ഇതൊന്നും ഇല്ലാണ്ട് എന്ത് നാച്ചുറലായിട്ട് റിയൽ ആയിട്ട് ഒരു സൗന്ദര്യം ഇല്ലാത്ത ഒരാൾ വീട്ടിലോട്ട് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കയറി വരുമ്പോൾ എനിക്ക് ശരിക്കും വടക്കു നോക്കി യന്ത്രം സിനിമയുടെ പല പല ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ശ്രീനിവാസനും പാർവതിയായിട്ടൊക്കെ എനിക്കിങ്ങനെ തോന്നി, നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നിക്കാണും.
നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് അതേ ഭർത്താവ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക, എവിടെ പോയാലും തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളവരുടെ പേടി, അവരുടെ വിളി, അതൊക്കെ കെയറിങ് ആണ്. പക്ഷെ അതിനപ്പുറം പോയി കഴിയുമ്പോൾ അത് വല്ലാത്തൊരു സംശയത്തിന്റെ രീതിയിലോട്ട് വരും. ഉക്കരനായിരുന്നു കേട്ടോ, നമുക്കൊരു നല്ല ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം പോലെ നിങ്ങൾ രസകരമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഞാൻ ഈ സ്കിറ്റ് നടക്കുന്ന സമയം മൊത്തം എൻ്റെ കണ്ണ് രണ്ടുപേരുടെ പുറത്തായിരുന്നു. ബിക്കോസ് അവർ രണ്ടുപേരും ചിരിക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ മലയാളികൾ മൊത്തം കണ്ട ആ ഒരു ചിരി നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ നമുക്ക് കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. യെസ് മേരി ചേച്ചി ആൻഡ് ബേബി ചേച്ചി രണ്ടുപേരും എണപിരിയാത്ത സുഹൃത്തുക്കളാണ്. എവിടെ പോയാലും ഇവർ പരസ്യത്തിലായാലും സിനിമയിലായാലും എല്ലാം ഒരുമിച്ചാണ്, ഇവിടെ കോമഡി സ്റ്റാർസിൽ ഒരുമിച്ചാണ്. സോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സ്കിറ്റ് കാണുമ്പോൾ എന്ത് തോന്നുന്നു ചേച്ചിമാരെ? സന്തോഷം തോന്നുന്നു. മേരി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ചിരിക്കുടുക്ക? നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാനിത് കാണാറുണ്ട്. അപ്പം എല്ലാം എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സംശയമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇച്ചിരി കറുത്തതൊക്കെയാണ്. പെണ്ണ് നല്ല മിടിക്കുകയാണെങ്കിൽ എപ്പോഴും സംശയമായിരിക്കുമല്ലോ. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് വിനീത, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ചിരിക്കുടുക്ക? ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് കൽപ്പന ചേച്ചിയെ കമ്പയർ ചെയ്തതാണൊക്കെ എനിക്കും അത് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. കൽപ്പന ചേച്ചിനെ മിസ്സായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേ എനിക്ക് അമ്മ വേഷം ചെയ്ത ആ ചേട്ടൻ്റെ പേരെന്താ? ഷാബു. ഷാബു, അയ്യോ ഭയങ്കര ബോഡി ലാംഗ്വേജും എല്ലാം എങ്ങനെ സാധിച്ചു എന്ന് എനിക്കൊന്ന് ചോദിക്കണം എന്നുണ്ട്. നേരിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു, വളരെ നല്ല നാച്ചുറലായിരുന്നു. ടീം ചിരിക്കുടുക്ക ഇനി മാർക്സ് കൂടി നല്ലതാണെങ്കിൽ മേരി ചേച്ചിയും ബേബി ചേച്ചിയും കൂടി വേദിയിലെത്തി ഒരു പാട്ട് പാടി തരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് മാർക്സ് ആ സന്തോഷത്തിൽ അങ്ങ് ചോദിക്കാം. ഇന്നത്തെ ഈ ഭയം എന്ന റൗണ്ടിലെ ഈ ഒരു അൺപ്രെഡിക്റ്റബിൾ ആക്ടിന് രാജ്യം ഓൺ 30 ആൻഡ് റിമി ടോമേ. ഈ നിഷ്കളങ്കമായ സ്കിറ്റിന് നിഷ്കളങ്കമായ ഒരു മാർക്ക്, ഒരു കളങ്കവും മേശാത്ത മാർക്ക് 30. ഭയം എന്ന റൗണ്ടിൽ ദേ ആർ ഗെറ്റിംഗ് 99 on 100. സൂപ്പർ. അപ്പോൾ ഇനി മേരി ചേച്ചിയും ബേബി ചേച്ചിയും കൂടി പാട്ടുപാടി കൊടുക്കാൻ പോവാണേ. പക്ഷേ അവർ രണ്ടുപേരും ഈ വേദിയിലെത്തി ഒന്ന് നിന്ന് രണ്ടുപേരും പാടണം എന്നാണ് പറയുന്നത്. മേരി ചേച്ചി, ബേബി ചേച്ചി, നമ്മുടെ ചിരിക്കുടുക്കയ്ക്ക് 99 marks ആണ് കിട്ടിയിരിക്കുന്നത്. അട്ടിച്ചു പൊളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇനി ഒരു പാട്ട് രണ്ടുപേരൂടെ ചേർന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി പാടാൻ പോവാണ്. റെഡിയാണോ? 4 വരി. കദളി വാഴ കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാല വിരുന്നു കാല വിരുന്നു കാല വന്നാട്ടെ വിരുന്നു കാല വിരുന്നു കാല വിരുന്നു കാല വന്നാട്ടെ കദളി വാഴ കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാല വിരുന്നു കാല വിരുന്നു കാല വന്നാട്ടെ വിരുന്നു കാല വിരുന്നു കാല വിരുന്നു കാല വന്നാട്ടെ. സൂപ്പർ. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു പൗലോസിന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇനി കോമഡി സ്റ്റാർസിൻ്റെ വേദിയിലും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനും പോലീസ് ഓഫീസറും എത്താൻ പോവുകയാണ്. നമ്മുടെ മേരി ചേച്ചിയും ബേബി ചേച്ചിയും വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഈ പോലീസ് ഓഫീസറെയും കാണാൻ വരികയാണ്. എന്തൊക്കെ സംഭവിക്കും എന്നറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ചെറുപ്പത്തിൽ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, നെറ്റും ഇല്ലായിരുന്നു. അപ്പോഴേ നിങ്ങളെ ഉള്ള വാട്സപ്പ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ആയിരിക്കുന്നു. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കുഴിയിലായി പട്ടത്തേങ്ങയും വെച്ചതിന്റെ എന്തിനാ? ഞങ്ങളെ കല്ലാണോ വീഴേണ്ടത്? വീഴാറേ കല്ലു. മാമി നാനിന്ന് പറഞ്ഞു ഒന്നും ചെയ്യുന്നു. ചേട്ടാ 6-ാമത്തെ നിലയിൽ ഇന്ന് പണി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ സിറ്റോട്ടിൽ നിന്ന് ചേട്ടനെ നോക്കുമായിരുന്നു. ടോബിനോ കാണാ സാറേ, ചെറുതായിട്ട് കാണാം.
എന്താടാ പ്രശ്നം സാറേ? എനിക്ക് കുളിക്കണം സാറേ, ദിവസം നാല് പ്രാവശ്യം കുളിക്കണം, ഭയങ്കര ഇഷ്ടമാണ് സാറേ. സാറ് കണ്ടു നോക്ക്. ഇവന് ഇന്നലെ എന്റെ കടയിൽ കയറി 6,000 രൂപയുടെ സാധനങ്ങളാണ്. 6,000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നല്ല കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിനക്കാരടാ ഇവനെ അടിക്കാനുള്ള അധികാരം തന്നത്? രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 4,00,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ഇനി ഇതാ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദി ഒരു പോലീസ് സ്റ്റേഷനായി മാറാൻ പോവുകയാണ്. പിന്നെ ഒരു വലിയ സർപ്രൈസ് കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായ മേരി ചേച്ചിയും ബേബി ചേച്ചിയും ഈ പോലീസ് സ്റ്റേഷനിലും പ്രശ്നങ്ങളുമായിട്ട് വരാൻ പോവാണ്. വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി സ്പെഷ്യൽ പെർഫോമൻസ്. സാറല്ല ചായന്ന്. ഓ സാർ ഇപ്പൊ വരുവോ? സാർ എസ് ഐ സാർ ഇപ്പൊ വരുവോ? എസ് ഐ സാർ ഇവിടെ ഉണ്ട്, എസ് ഐ സാർ ഇവിടെ ഉണ്ട്, അങ്ങോട്ട് ഇരിക്കട്ടെ. എസ് ഐ സാർ ഉണ്ട്, ഇപ്പൊ വരും, ഇപ്പൊ വരും. സാർ രാത്രി കോമ്പിങ് ആയിരുന്നു, എഴുന്നേറ്റ് ഇപ്പൊ വരും. ചേച്ചി രാവിലോട്ട് പരാതി ഞാനൊരു പരാതി തരാൻ വന്നതാ. ശരി. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യന്റെ കാര്യം പറയൂ. അവന്റെ അമ്മയും ഞാനുമായിട്ട് നല്ല കൂട്ടാ സാറേ. അവന്റെ അമ്മ 3rd പ്രസവത്തിന് പോയപ്പോ അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാൻ ഈ കൈ കൊണ്ട് എത്ര ഉരുള ചോറ് വാരി കൊടുത്തെന്നറിയോ? എന്നിട്ട് അവൻ എന്നോട് ഇന്നലെ സാർ, ഇന്നലെ എന്നെ വീട്ടിൽ വന്നിട്ട് മാമി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. എന്നിട്ട് എന്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് സെൻഡ് ചെയ്തു തന്നു. ഇവന്റെ ഫോണിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഫോട്ടോ സെൻഡ് ചെയ്തു വാട്സാപ്പിൽ? എങ്ങനത്തെ ഫോട്ടോകൾ സാർ? ഞാൻ കുളിക്കുമ്പം എപ്പോഴും എടുത്തതാ. ഇത് എപ്പോഴാണ് എടുത്തിയെന്ന് എനിക്കറിയില്ല. അത് കാണിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. വേണ്ടടാ സൂപ്പർ. എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? +1. ഏത് സ്കൂളടാ? ആനാട്. നിന്റെ അമ്മേനെ പറയാലോടാ? ഉണ്ടോ? ഉണ്ട്. പിന്നെന്തിനാ നീ ഇങ്ങനത്തെ മടിത്തരം കാണിച്ച? ഇവന്റെ മൊബൈൽ ഫോൺ എവിടെയാടാ? സാറേ ഇവന്റെ ഫോൺ ഇതാണ്ട് ഇത്രയും വലിയ ഫോണാണ് സാറേ ഉപയോഗിക്കുന്നത്. സാറേ നോക്കിയോ, 20 MP ക്യാമറയാണ്. ഇതില്ലാത്തതിന്റെ ഒന്നുമില്ല. ഫോൺ തുറക്കാൻ വയ്യ സാറേ. വാട്സാപ്പ് മെസ്സേജ് 8,300 വന്നിറങ്ങും. ശരി, ഒരു കാര്യം ചെയ്യ്, ഈ ക്യാമറ ഈ ഫോൺ അവന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ഇരിക്കട്ടെ കേട്ടോ. നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടോടാ? അമ്മ, അച്ഛൻ, അനിയത്തി, ചേച്ചി. ചേച്ചിക്ക് എത്ര വയസ്സായി? 20. ഏ 20. അപ്പൊ നീ ഇന്ന് പോണം. പോയിട്ട് ചേച്ചി കുളിക്കുന്നതിന്റെ ചില ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾ കൊണ്ടുതരണം. ഞങ്ങളൊന്ന് കാണട്ടെ. കാണണ്ടേ? നമുക്ക് എല്ലാവരും ഒന്ന് കാണണ്ടേ? അവന് അത് ക്യാമറയിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അവനെ ഒരു ദുരുപയോഗം ചെയ്യണ ശരിയല്ല. അപ്പൊ നീ ഇവ കൊച്ചോ, ഇവ ഈ വാട്സപ്പിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ പകർത്തിയപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ അവൻ വലുതായ കാര്യം? ഇവ കൊച്ചാ മേലാൽ ഇനി ഇത് ആവർത്തിച്ച കേട്ടോ. നിന്നെ പെറ്റ് വളർത്താനുള്ള പ്രായം ഉണ്ടവർക്ക്. അവരം എല്ലാം ഡിലീറ്റ് ചെയ്തോ, സാധനങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്തോ. അവന്റെ ഫോൺ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ നിങ്ങൾ അപ്പോഴൊന്ന് റിപ്പോർട്ട് ചെയ്താൽ കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ഏ
വരമ്പിലോടുന്ന പ്രായത്തിൽ അവൻ ഞരമ്പിലോടുന്നു. സാറേ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, നെറ്റും ഇല്ലായിരുന്നു. അപ്പോഴേ നിങ്ങളെ ഉള്ള വാട്സപ്പ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്നു. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കുഴിയിലായി പട്ടത്തേങ്ങയും വെച്ചേണ്ടി വന്നതിന്. വാട്സപ്പ് ഇല്ലാത്തതിന്റെ ഒരു കേടാഞ്ഞ് പറഞ്ഞങ്ങ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മകളെ കാണാതെ പോയെന്ന് പറഞ്ഞിട്ടൊരു ലവ് മാരേജ് കേസിന്റെ വന്നിട്ടുണ്ട് സാറേ. ആ വിളി വിളിച്ചോളി പോയ കേസ് വിളിക്കട്ടെ സാറേ. വിളി എന്ന് വിളിച്ചോട്ടോ ബഹളങ്ങളും. ഔഷാദേ, ആരാ വിളിച്ചാണ്? ഞാൻ പ്രഭാകരൻ നായർ. പ്രഭാകരൻ സാറേ, ഞാൻ ഈ അലറ ചില്ലറ കോൺട്രാക്ടും പരിപാടികളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് സാറേ. സാറേ, അത് സംബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഒരാളോട് ഒളിച്ചു ഓടിപ്പോയി രജിസ്റ്റർ ചെയ്ത്, അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതറിഞ്ഞിട്ട് വന്നതാണ്. അവരെ വിളിപ്പിച്ചിട്ടുണ്ടോ? വന്നിട്ടു സാറേ. ആ ഒരു വിളി വരാൻ പറ നമ്മളെ, നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതുപോലെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ വരുന്നുണ്ട്. ശരി സാർ, നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ച് വളർത്തേണ്ട ഒരു കാലഘട്ടമാണ്. എങ്ങനെ നിങ്ങള് പരിചയം? അതെന്റെ വീട്ടിന്റെ അടുത്ത് പണിക്ക് വരെയായിരുന്നു. എന്നിട്ട് ചേട്ടാ ആറാമത്തെ നിലയിൽ നിന്ന് പണി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ സിറ്റോട്ടിൽ നിന്ന് ചേട്ടനെ നോക്കുവായിരുന്നു. ആറാമത്തെ നിലയിലേക്ക് നോക്കുമ്പോ ടോവിനെ കണ്ടോ? ടോവിനോ കാണാ സാറേ, ചെറുതായിട്ട് കാണാം സാറേ. നിന്റെ വീട്ടിൽ ആരെ കണ്ടോ? അമ്മയും മൂന്ന് പെങ്ങന്മാരും ഞാനും. പെങ്ങന്മാരെ കല്യാണോ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ടോവിനോ, അപ്പൊ അത് അറിയാമോ, കാര്യങ്ങളൊക്കെ അറിയാമോ? എനിക്കറിയാം സാറേ, ടോവിനോയുടെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ ടോവിനെ സ്നേഹിച്ചത്. അറിയാലോ. അപ്പൊ ഇവള് പഠിക്കുന്ന, ഇവള് എന്തിനാണ് പഠിക്കുന്നത് നിനക്കറിയടാ? ആശുപത്രി പഠിക്കും. MBBS ആണ്. ന്യൂറോ. ന്യൂറോ മനസ്സിലായോ? ഇല്ല. ഞരമ്പിന്റെ അസുഖം, ഞരമ്പ് ആണ് ന്യൂറോ, കേട്ടോ പിള്ളേ. സാറേ ഒരു മിനിറ്റ്. ഒക്കെ വരില്ലല്ലോ. ഒരു മിനിറ്റ് ഒന്ന്. റവീനോ, പുള്ളി പറയുന്നത്, പുള്ളി നിന്റെ മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇല്ല. പുള്ളി നിനക്ക് ഒരു 75 ലക്ഷം രൂപ അങ്ങ് തരും. നീ ബന്ധം ഒന്ന് വേർപെടുത്തി കൊടുക്കണം. എന്റെ പൊന്ന് സാറേ, ഇവിടെ സ്വത്തും പണവും കൊണ്ടല്ല ഞാൻ ഇവിടെ സ്നേഹിച്ചത്. നമുക്ക് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് സാറേ, ഞാൻ കൂലിപ്പണി എടുത്താലും ഞാൻ ഇവിടെ പൊന്നു വരെ നോക്കും. ഞങ്ങളെ വേർപിരിക്കില്ല സാറേ. അതെ, എനിക്കും ഉണ്ട് വീട്ടിലൊരു മോള്. അവളും വളർന്നു വരികയാണ്. എനിക്ക് അവളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണും. ഞാനിത് പുള്ളയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ലഘൂകരിച്ച് തരാം. അതായത്, നമ്മളൊരു കർഷകനാണ് എന്ന് വയ്ക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മാതള വള്ളി നമ്മൾ വളർത്തി, അതിങ്ങനെ പടർന്നു പോകുമ്പോൾ നമുക്ക് കാണാനൊരു രസമല്ലേ? അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പൂവാവും, പിന്നെ അത് കായാവും, പിന്നെ ചെറുതായിട്ട് കായ ഇങ്ങനെ 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 പരുവപ്പെട്ട് പരുവപ്പെട്ട് ചുവന്ന തൊടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരാഗ്രഹം. പക്ഷെ എല്ലാ കായും നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പം വവ്വാലും ഉണ്ടാവും, ചിലപ്പോൾ അണ്ണാൻ ചെപ്പും. അതുകൊണ്ട് പിള്ള ഇത് മനസ്സിൽ ഓർമ്മിച്ചങ്ങ് പോവും. അവൻ നോക്കും പിള്ള ചെല്ലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവൻ്റെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കണം. ശരി, ഓക്കെ, കേട്ടോ സാർ. ഇനി ആരാളെ സാറേ? മറ്റേ ബിജു പോലീസ് സാറിൽ നിന്നപ്പോൾ മുമ്പ് ഒരു കേസ് കൊടുത്തായിരുന്നത്. ഒരു വർഷമായി. അപ്പം ആ രണ്ട് സ്ത്രീകൾ വേറെ പുതിയ കേസ് എടുത്തിട്ടുണ്ട് സാർ. വീണ്ടും പുതിയ കേസാണ് സാറേ. ശരി, അവരെ വിളി വിളിക്കട്ടെ സാർ. ചേച്ചി വരിക്കരു. ബിജു പോലീസ് സാർ ഇരുന്നപ്പോൾ വന്ന കേസാണല്ലേ?
അത് തീരുമാനമായി സാറേ. തീരുമാനമായി. ഇപ്പൊ ഞങ്ങള് തൊഴിലുറപ്പിന് പോകും സാറേ. ഞങ്ങൾ 10-40 പേരുണ്ട്. പോണ വഴിക്ക് എത്തനുണ്ട് ലിജു എന്ന് പറഞ്ഞത്. അവന്റെ വീടിന്റെ അതിലെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോ അവനാ ഉഷ്ണം തുടങ്ങും സാറേ. ഉഷ്ണോ? അവന് ഭയങ്കര ഉഷ്ണ സഞ്ചാരമാണ്. അവന് പെണ്ണുങ്ങൾ ഇങ്ങനെ തൊഴിലുറപ്പിന് പോണ കാണുമ്പോ ബക്കറ്റിൽ വെള്ളം കൊടുത്ത് ഇങ്ങനെ കുളിക്കുളിയാണ് അവന്. പെണ്ണുങ്ങൾ പോകുന്ന കാണുമ്പോ അവന് ഉഷ്ണം തുടങ്ങും. അതെ സാറേ. ഉഷ്ണ കാരണം വന്നിട്ടുണ്ടോ? അതെ സാറേ, വിളിക്കാം സാറേ. എനിക്ക് ദിവസം 4 പ്രാവശ്യം കുളിക്കണം. ഭയങ്കര ഉഷ്ണമാണ് സാറേ. ചൂട് പോലെ സാറേ. അല്ലാതെ നിനക്ക് ഉഷ്ണമാണോ? ഉഷ്ണമാണ് സാർ, ഭയങ്കര ഉഷ്ണം. വലിയ ഉഷ്ണോടാ. ചെറിയ ഉഷ്ണല്ലോടാ. വലിയ ഉഷ്ണമാണ് സാറേ. വലിയ ഉഷ്ണമാണ്. പിന്നെ അവിടെ ഫ്രീസറിലേ നമ്മൾ വെച്ചിരിക്കുന്ന ഐസ് കട്ട ഉണ്ടോ? അപ്പൊ ഇവന എടാ, നിന്റെ ഉഷ്ണം ഞാൻ മാറ്റിത്തരാം. ഉഷ്ണം വരൂല കേട്ടോ. ആ ഫ്രീസർ ഇവനെ ആ ടേബിളിലോട്ട് കിടത്തണം, ബാക്കിൽ കേട്ടോ. പിള്ളേ ഇവനെ കൊണ്ട് ചെന്നിട്ട് പിന്നെ നിങ്ങളും കൂടെ ചെല്ലണം കേട്ടോ. ടേബിളിലോട്ട് കിടത്തണം. കിടത്തിട്ട് ഇവനെ ഉഷ്ണമുള്ള സ്ഥലത്തൊക്കെ ഐസ് കെട്ടെടുത്ത് വെച്ചു കൊടുക്കണം. ചിലപ്പോ ഒന്ന് അലിഞ്ഞിറങ്ങുമ്പോ ഇവന്റെ ഉഷ്ണം തീർന്നാലാ. ഉഷ്ണം തീരുന്ന അലിയുന്നത് വരെ എത്രത്തോളം അവന്റെ ഉഷ്ണം തീരോ അത്രത്തോളം. ഓക്കെ, എവിടെയൊക്കെ ഉഷ്ണമുണ്ടോ അവിടെ എല്ലാം വെച്ചു കൊടുക്കണം. ഉഷ്ണം തീർത്തരും കേട്ടോ. ശരി, ഇന്നോടുകൂടി അവന്റെ ഉഷ്ണം തീരും. കൊണ്ടുപോടാ, നിന്റെ മുണ്ടെന്നാ നിന്നെ കല്യാണത്തിന് കൊടുക്ക. കൊണ്ടുപോടാ. ശരി, അപ്പൊ ഞാനേ പിന്നെ അവൻ ചെറിയൊരു ഇതേ കൊടുക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ ദേഷ്യം പരിചയത്തെ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ കേസ് വല്ല ചാർജ് ചെയ്യണോ അവനെതിരെ കേസ്? സന്തോഷം വന്നേ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയാം. പുള്ളിക്കാരി ഇവിടെ കാണാം. എന്തെല്ലാം പ്രശ്നങ്ങളാ. ഞാനിവിടെ മാർക്കറ്റിൽ കട നിർത്തുന്ന ഒരു മുതലാളിയാണ്. ഇവന് ഇന്നലെ എന്റെ കടയ്ക്കേറി 6000 രൂപയുടെ സാധനങ്ങളാണ് മോൻ. 6000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംശയമുണ്ടോ? സംശയമുണ്ടെന്നാണ്. നമ്മുടെ പിള്ളേർ നല്ല ന്യായമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവൻ്റെ മൊബൈലിൽ ഞങ്ങൾ റെക്കോർഡാണ്. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ വാട്സപ്പിൽ എല്ലാ രീതിയിലും ഞങ്ങൾ അതുപോലെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയുടെ സാധനം? 6000 രൂപയുടെ സാധനമാണ് മോട്ടിച്ചത്. 6000 രൂപയുടെ ആ ചോദിക്കണം സാറ്. നാളെ ഇനി ഒരുത്തൻ ഇതുപോലെ മോട്ടിക്കരുത്. ചോദിക്കരുത്. കാണും, ഇനി എന്നത് കാണും, നോക്കാം എന്നത്. എല്ലാം കൂടെ എടുത്തതിനൊക്കെ 100 രൂപയുടെ സാധനം പോലും ഇല്ലല്ലോ. നീ വാ, നീ വാ, ചെല്ലടാ അങ്ങോട്ട്. ഇവിടെ അറിയാം കേട്ടോ. നീ നീ അങ്ങോട്ട്. എന്നിട്ട് മോഷ്ടിച്ചിട്ട് ന്യായമായിട്ട് ഇവൻ മോട്ടിച്ചു. നമ്മുടെ കടയിൽ കയറി അവൻ മോട്ടിച്ചു. ഞങ്ങൾ പിള്ളേരോട് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. നല്ല കണക്കിന്. അതുപോലെ ഞങ്ങൾ മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്തു. മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, വീടാ എൻ്റെ വീട്. വീടങ്ങ് കുന്നേല്. എന്തിനാ ഇത് മോഷ്ടിച്ചത്? വിശന്നിട്ടാ സാറേ. അഭിനയമാ സാറേ, അഭിനയം. കഴിഞ്ഞ ദിവസം എന്റെ വീട് എന്റെ കടയിൽ വന്നായിരുന്നു. അവന് ജോലിയോ രണ്ട് വേണമെന്ന് പറഞ്ഞുണ്ട്. ജോലി കൊടുക്കാൻ വേണ്ടിട്ടും നേടിയാറുണ്ട്. അമ്മ, അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയെ അമ്മയും ഒന്നും കഴിച്ചില്ല സാറേ. നീ ഇന്ന് കഴിച്ചില്ലേ? ഇന്നൊന്നും കഴിച്ചില്ല. ഇന്നലെ കഴിച്ചോ? ഇല്ല. അമ്മയോ? അമ്മയും ഒന്നും കഴിച്ചില്ല. എത്ര ദിവസം ആഹാരം കഴിച്ചിട്ട്? 4 ദിവസമായി. നീ എന്താ പണിക്ക് പോത്തെ? പണി ചോദിച്ചായിരുന്നു, തന്നില്ല ആരും. വിശന്നിട്ടാ സാറേ. തല്ലിയോ? എല്ലാരും കൂടെ തല്ലിയോ? കൊടുത്തിട്ടുണ്ട്, നല്ല പോലെ കൊടുത്തിട്ടുണ്ട്. കൈ കെട്ടാതെ സാധനത്തിനെല്ലാം വെച്ച്. നിനക്കാരടാ അവനെ അടിക്കാനുള്ള അധികാരം തന്നത്? ആരാ അവനെ അടിക്കാനുള്ള അധികാരം നിനക്ക് തന്നത്? നീ ആരാണോ?
എടായി, ഇവൻ നിന്റെ കോടാന് കോടി രൂപ മോടിച്ചോ? നിന്റെ വസ്ത്രം മോടിച്ചോ? നിന്റെ സ്വർണം മോടിച്ചോ? 50 രൂപയുടെ ആഹാരം അല്ലടാ ഇതെല്ലാം കൂടെ ഉള്ളൂ, അതല്ലേ മോഷ്ടിച്ചോളൂ. എത്രയോ കോടികൾ മുക്കുന്നവരും കക്കുന്നവരും ഈ നാട്ടിലുണ്ട്. അവന്മാരെ പിടിക്കാൻ നിന്നോട് വരുന്നോടാ? വെറും 50 രൂപയുടെ പീറ സാധനം മോഷ്ടിച്ചാലും അവൻ വാട്സപ്പ് വാട്സപ്പിൽ അവൻ പകർത്ത്. നീ പകർത്തോട വാട്സപ്പില്. എടാ നിന്റെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരുത്തൻ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന കുമ്പ നിറച്ചുകൊണ്ട് കിടക്കുന്ന നിനക്ക് അറിയാമോടാ? ഇത്രയും ഫാറ്റ് ആയിട്ട് നടക്കുന്ന നിനക്ക് അറിയാമോടാ? അറിയാമോ? അയിടാനെ കെട്ട്. എടാ കെട്ട്, അയിടാ അയിടാ കെട്ട്. എടാ അഴിയടാ, അഴിയടാ. സുധേ സെല്ലൂറ കേടാകത്ത്, കേടാകത്ത് മൂന്നും കേടാ കേടാ. പച്ച വെള്ളം കൊടുക്കരുത് അവന്മാർക്ക്. 1.5 ദിവസത്തേക്ക് ഇതിനകത്ത് കിടക്കണം നീയക്ക. വിശപ്പിന്റെ വില അവനൊക്കെ അറിയണം. ഇന്നത്തോടുകൂടി വക്കീൽ വന്നാൽ ആര് വന്നാലും എന്നെ അറിയിക്കണം. അറിയിക്കാതെ ഇവിടെ എന്തെങ്കിലും നടപടി ഉണ്ടായാ ഞാൻ എത്ര ദൂരാണെങ്കിലും വരും. മനസ്സിലായാ പിള്ളേ? നോക്കിയോണം അവനേക്ക. ജംഗ്ഷനിൽ സാറ് കൊടിമരത്തിന്റെ കേസ് വീണ്ടും പ്രശ്നമായി സാറേ. ഞാൻ വരട്ടെ, എന്നിട്ട് ബാക്കി ബാക്കിയുണ്ട്. ആ പാർട്ടിക്കാരുടെ കൊടിമരത്തിൽ സാറേ. എന്നും അവർക്ക് എന്താണ് ഓരോ പ്രശ്നങ്ങൾ? ഇന്ന് ആരെ പണ്ടേക്കാൾ ചൂടി സാറേ, വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ എത്ര പേരുണ്ടായിരുന്നു അവര് തമ്മിൽ? അവര് മറ്റോ മാറി 10 പേരുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ വിളി വന്നേ. വിളി വന്നോ? ഓ മേരി ചേച്ചി, ബേബി ചേച്ചി, നിങ്ങൾക്ക് ശരിക്കും ഈ പോലീസുകാരെ ഇത്ര ഇഷ്ടമാണോ? എവിടെ പോലീസ് സ്റ്റേഷനും പോലീസ് ഓഫീസേഴ്സും ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് ചെല്ലുകയാണല്ലോ, എന്താണ് അതിൻ്റെ റീസൺ? ഞങ്ങൾക്ക് എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ് ചെയ്തിട്ട് മേരി ചേച്ചി? ആ സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു കട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ പേടിച്ചൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്, എത്ര ടേക്ക് എടുത്തു ആക്ഷൻ ഹീറോ ബിജുവില്? ആദ്യത്തെ ടേക്ക് തന്നെ ആയി. ആദ്യത്തെ ടേക്ക് ദിവസമായിട്ട് ഇതുപോലെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവർക്കും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry winding up. കണ്ടക്ടറോട് ചില്ലറ ചോദിച്ചാലും പെണ്ണുങ്ങടുത്ത് പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. അത് മനസ്സിലായിക്കോളാം. എത്തിട്ട് വിളിക്കാം. ചത്തട്ട് വിളിക്കാന്നല്ല, എത്തിയിട്ട് വിളിക്കാന്ന്. 16 കേക്കില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക്. ചേച്ചി ഇത് എത്രാമത്തെയാ? 5-ാമത്തെ. അയ്യോ, അപ്പൊ 4 കുട്ടികളുണ്ടോ? അയ്യോ, ഞാൻ ആപ്പിളിന്റെ കാര്യമാ പറഞ്ഞത്. അല്ല ഭർത്താവാ. ഇങ്ങനെ പിടിക്കണം തല കുത്തി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ കൊച്ച് തല ഇരിക്കല്ലേ കിടക്കും. അതൊന്നും പിടിക്കല്ലേ. കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ഒന്ന് സഹകരിച്ചൂടെ? അതല്ല, പിന്നെ ഇത്രയും കാര്യങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി ചെയ്യല്ലേ. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ചുംബനവർണ്ണ പദങ്ങളാൽ